ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യയിൽ സുഹൃത്ത് ഡോക്ടർ റുവൈസ് അറസ്റ്റിൽ. സ്ത്രീധന നിരോധന നിയമപ്രകാരവും ആത്മഹത്യാ പ്രേരണയ്ക്കും കേസ്. സസ്പെൻഡ് ചെയ്ത ആരോഗ്യവകുപ്പ് റുവൈസിനെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന തെളിവുണ്ടെന്ന് പോലീസ്. സ്ത്രീധനത്തിനായി റുവൈസ് സമ്മർദ്ദം ചെലുത്തിയെന്ന് ഷഹനയുടെ സഹോദരൻ. പുള്ളി വാപ്പ എന്റെ അടുത്ത് ഒരു സൂചന നൽകി, ഇതൊന്ന് പോരാ, അത് നമുക്ക് അറിയല്ല. ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി മുഖകാന്തരം ഐഎച്ച് പ്രസ് ചെയ്തുകൊണ്ടിരുന്ന ഇങ്ങനെയൊക്കെ വേണം. സ്ത്രീധനം ആവശ്യപ്പെടുന്നവരോട് പോടോ എന്ന് പറയാൻ പെൺകുട്ടികൾക്ക് കഴിയണമെന്ന് മുഖ്യമന്ത്രി. രേവന്ത് റെഡ്ഡി അല്പസമയത്തിനകം തെലങ്കാന മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ഭട്ടി വിക്രമാർക്ക ഉപമുഖ്യമന്ത്രിയാകും. സോണിയയും രാഹുലും പ്രിയങ്കയും ചടങ്ങിനെത്തി. രാജസ്ഥാനിൽ വസുന്ധര രാജ മുഖ്യമന്ത്രിയാകുന്നതിനെ എതിർത്ത് ബിജെപി കേന്ദ്ര നേതാക്കൾ. വസുന്ധരയ്ക്ക് അതൃപ്തി. ലാൻഡ് ബോർഡ് കണ്ടെത്തിയതിൽ കൂടുതൽ മിച്ചഭൂമി പി.വി. അൻവർ കൈവശം വച്ചിട്ടുണ്ടെന്ന് വിവരാവകാശ പ്രവർത്തകൻ കെ.വി. ഷാജി. 6.24 ഏക്കർ ഭൂമി കണ്ടുകെട്ടാനുള്ള ഉത്തരവ് വന്നിട്ടും അൻവർ തെറ്റിദ്ധരിപ്പിക്കുന്നു. നിയമ പോരാട്ടം തുടരും. സീറോ മലബാർ സഭയിൽ മാറ്റങ്ങൾ ആസന്നമെന്ന് സൂചന. വത്തിക്കാൻ സ്ഥാനപതി കൈമാറിയ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സഭാസ്ഥാനത്ത് തിരക്കിട്ട ചർച്ചകൾ. എറണാകുളം അങ്കമാലി അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ പദവിയിൽ നിന്ന് ആൻഡ്രൂസ് താഴത്തിനെ മാറ്റിയേക്കും. ഔദ്യോഗിക അറിയിപ്പ് വൈകിട്ട്. വെള്ളക്കെട്ടിൽ നിന്ന് കരകയറാതെ ചെന്നൈ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പലയിടത്തും പല വേഗം. പ്രതിരോധ മന്ത്രി ദുരന്ത ബാധിത മേഖലകൾ സന്ദർശിക്കുന്നു. സർക്കാർ കഴിവിന്റെ പരമാവധി ചെയ്യുന്നുണ്ടെന്ന് മന്ത്രി ഉദയനിധി സ്റ്റാലിൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട്. Really affected, but we are on the ground, all the officials are on the ground, and we are doing our best to bring it back to the normalcy. Chennai ninnulla 17 deerghadoora train serviceukal raddaaki. Gazayil velinirthal saadhyamaakkan UN secretary general inde apratheekshitha neekam. Padichaandukalayi upayogikkatha article 99 prayogichu suraksha council inde shraddha kshanichu. Manushika durandam thadayan adiyendra idapadal venamennu Guterres. യു എൻ സെക്രട്ടറി ജനറൽ. ലോക സമാധാനത്തിന് ഭീഷണിയെന്ന ഇസ്രായേൽ. കൊല്ലുന്ന സ്ത്രീധനം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥിനി ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യയിൽ സുഹൃത്തായ ഡോക്ടർ റുവൈസ് അറസ്റ്റിൽ. സ്ത്രീധനം ചോദിച്ചു തന്നെ വഞ്ചിച്ചു എന്ന ഷഹനയുടെ ആത്മഹത്യാക്കുറിപ്പിന്റെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. റുവൈസിനെ ആരോഗ്യവകുപ്പ് സസ്പെൻഡ് ചെയ്തു. അവരുടെ സ്ത്രീധനമോഹം മൂലം എന്റെ ജീവിതം അവസാനിപ്പിക്കുന്നു. ഇത്ര പണം ആവശ്യപ്പെടുന്നത് അവന്റെ സഹോദരിക്ക് വേണ്ടിയാണോ? ഞാൻ വഞ്ചിക്കപ്പെട്ടു. OP ടിക്കറ്റിന്റെ പിറകിൽ ഡോക്ടർ ഷഹന എഴുതിയ ആത്മഹത്യാക്കുറിപ്പിലെ ഈ വരികളുടെയും ബന്ധുക്കളുടെ മൊഴികളുടെയും സാഹചര്യ തെളിവുകളുടെയും പശ്ചാത്തലത്തിലാണ് റുവൈസിന്റെ അറസ്റ്റ്. ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിലും സ്ത്രീധന നിരോധന നിയമപ്രകാരവും ഇന്നലെ കേസെടുത്തിരുന്നു. ഇന്ന് പുലർച്ചെയോടെ കൊല്ലത്തെ വീട്ടിൽ നിന്നാണ് റുവൈസിനെ കസ്റ്റഡിയിലെടുത്തത്. വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തി. റുവൈസിന്റെ ഫോണിലെ മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ട നിലയിലാണ്. ഷഹനയ്ക്ക് അയച്ച മെസ്സേജുകളാണ് മായ്ച്ചു കളഞ്ഞത്. ഈ സന്ദേശങ്ങൾ വീണ്ടെടുക്കാൻ ഫോൺ സൈബർ പരിശോധനയ്ക്ക് അയക്കും. ആത്മഹത്യാക്കുറിപ്പിൽ റുവൈസിന്റെ പേരില്ല. എങ്കിലും സാഹചര്യ തെളിവുകളെല്ലാം റുവൈസിന് എതിരാണ്. റുവൈസും ഷഹനയും തമ്മിലുള്ള ബന്ധം വിവാഹ നിശ്ചയത്തിലേക്ക് വരെ എത്തിയിരുന്നു. പക്ഷേ ഭീമമായ സ്ത്രീധനം ചോദിച്ച റുവൈസ് ഷഹനയെ സമ്മർദ്ദത്തിലാക്കി. കടുത്ത മാനസിക സമ്മർദ്ദത്തിലായ ഷഹന അത് താങ്ങാനാകാതെ ആത്മഹത്യ ചെയ്തെന്നാണ് പോലീസ് കണ്ടെത്തൽ. PG ഡോക്ടർമാരുടെ സംഘടനയായ KMPGA പ്രസിഡന്റായിരുന്നു റുവൈസ്. സാമൂഹിക വിഷയങ്ങളിൽ നിരന്തരം അഭിപ്രായം പറയുന്ന യുവ ഡോക്ടറാണ് മറ്റൊരു ഡോക്ടറുടെ മരണത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഓർത്തോ വിഭാഗം PG ഡോക്ടറായ റുവൈസിനെ ആരോഗ്യവകുപ്പ് സസ്പെൻഡ് ചെയ്തത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. സ്ത്രീധനത്തിന് നിർബന്ധം പിടിച്ചതും നിരന്തരം സമ്മർദ്ദം ചെലുത്തിയതും ഡോക്ടർ റുവൈസ് തന്നെയാണെന്ന് ഷഹനയുടെ സഹോദരൻ ജാസിം നാസ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. റുവൈസുമായുള്ള ബന്ധം ക്യാമ്പസിൽ എല്ലാവർക്കും അറിയാവുന്നതാണെന്നും വിവാഹത്തിൽ നിന്നുള്ള പിന്മാറ്റം ഷഹനയെ മാനസികമായി തകർത്തിരുന്നുവെന്നും സഹപാഠിയും സുഹൃത്തുമായ ഡോക്ടർ ഷോബിനും വെളിപ്പെടുത്തി. പുള്ളി വാപ്പ എന്റെ അടുത്ത് ഒരു സൂചന നൽകി, ഇതൊന്ന് പോരാ, അത് നമുക്ക് അറിയല്ല. ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി മുഖകാന്തരം ഐഎച്ച് പ്രസ് ചെയ്തുകൊണ്ടിരുന്ന ഇങ്ങനെയൊക്കെ വേണം.
പണം തന്നെയാണ് വലുതെന്ന് ഷഹനയെ ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചിരുന്നത് റുവൈസ് ആണ്. പണത്തിന് വീട്ടുകാർ നിർബന്ധിച്ചപ്പോൾ റുവൈസ് അവർക്കൊപ്പം ഒരു പടി മുന്നിലാണ് നിന്നതും ഇത് ഷഹനയെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കി. പണത്തിന്റെ കാര്യം പറഞ്ഞ് പെൺകുട്ടിയെ പരസ്യമായി അപമാനിച്ചിരുന്നുവെന്ന് നാട്ടുകാരും പറയുന്നു. ഡോക്ടർ ഷഹനയുടെ മരണം സഹപാഠികൾക്കും സുഹൃത്തുക്കൾക്കും ഞെട്ടലാണ്. റുവൈസുമായുണ്ടായിരുന്ന ബന്ധം എല്ലാവർക്കും അറിയാം. വിവാഹത്തോളം എത്തിയതും പിന്നീട് അത് മുടങ്ങിയതും ക്യാമ്പസിന് അറിവുള്ള കാര്യമാണ്. വീട്ടുകാർ തമ്മിൽ നടന്ന ചർച്ചയിൽ സ്ത്രീധനമായിരുന്നു വില്ലനെന്ന് ഷഹന തിരിച്ചറിഞ്ഞത് വൈകിയാണെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. കല്യാണം മുടങ്ങി കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്ന ഷഹന രണ്ടാഴ്ച വീട്ടിൽ പോയി നിന്നു. തിരിച്ചു വന്നപ്പോൾ ചിരിച്ചുകൊണ്ട് എല്ലാവരോടും ഇടപെട്ടു. ഉള്ളിൽ വിശ്വാസവഞ്ചനയുടെ കണ്ണിലെറിയുന്നത് അടുത്ത സുഹൃത്തുക്കൾ പോലും അറിഞ്ഞുമില്ല. അപ്പൊ എനിക്ക് അറിയാൻ സാധിച്ചത് ആക്ച്വലി ഷഹനയും വൈകിയാണ് ഇതിന്റെ പിന്നിൽ ഡൗറി ഉണ്ടായിരുന്നു എന്നുള്ളത് അറിഞ്ഞത്. കാരണം ആദ്യം വീട്ടുകാർ മാത്രമായിരുന്നു അന്ന് കണ്ടിരുന്നത്. അപ്പോ അവിടെ അതിനുശേഷമാണ് പിന്നീടാണ് ഡൗറി ഒരു കാരണമായിരുന്നു ഇത് നിൽക്കാൻ എന്ന രീതിയിൽ ഷഹന തന്നെ അറിയുന്നത് പിന്നീടാണെന്നാണ് അവൾ അവളുടെ കുറച്ച് സുഹൃത്തുക്കളോട് വെളിപ്പെടുത്തിയത്. പിന്നീട് ആകാവുന്ന വിധത്തിലൊക്കെ അന്വേഷണത്തിനൊപ്പം നിൽക്കാനാണ് സുഹൃത്തുക്കളുടെ തീരുമാനം. മെഡിക്കൽ കോളേജിലെ പി ജി വിദ്യാർത്ഥികൾ ഡോക്ടർ ഷഹന അനുസ്മരണ സമ്മേളനവും നടത്തുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. സ്ത്രീധനം തന്നാലേ വിവാഹം കഴിക്കൂ എന്ന് പറയുന്നവരോട് പോടോ എന്ന് പറയാൻ പെൺകുട്ടികൾക്കാകണമെന്ന് മുഖ്യമന്ത്രി. സമൂഹത്തിനും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കാരണം ആ ഒരു ഡോക്ടറാണ്, മറ്റതും ഡോക്ടറാണ്, നല്ല രീതിയിൽ ജീവിച്ചു പോകേണ്ടവരാണ്. എന്തിനാണ് പിന്നെയും അവർക്ക് പണം എന്നത് മനസ്സിലാകുന്നില്ല. പക്ഷേ വളരെ ഗൗരവമായിട്ട് തന്നെ സമൂഹം കാണേണ്ടതാണ്. സർക്കാർ അത് ഗൗരവമായിട്ട് എടുത്ത് തന്നെ നടപടികൾ സ്വീകരിക്കും. തന്നെ ഇത് പിന്നെ സ്ത്രീധനം തന്നാലേ തന്നെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞാൽ താൻ പോടോ എന്ന് പറയാനുള്ള ഒരു കരുത്തിലേക്ക് കുട്ടികൾ മാറേണ്ടി വരും. അതാണ് അവസ്ഥ. ആ നിലയിലേക്ക് മാറണം. അത് നമ്മുടെ പൊതുബോധമായിട്ട് മാറണം. നടിയെ ആക്രമിച്ച് പകർത്തിയ ദൃശ്യങ്ങൾ ഉൾപ്പെട്ട മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയ സംഭവത്തിൽ കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി അല്പസമയത്തിനകം വിധി പറയും. അതിജീവിതം നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് കെ ബാബുവാണ് വിധി പ്രസ്താവിക്കുക. വിചാരണ കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ ദൃശ്യങ്ങൾ ഉൾപ്പെട്ട മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയെന്നതിന് ഫോറൻസിക് റിപ്പോർട്ട് തെളിവായി ഉണ്ട് എന്നാണ് പ്രധാന വാദം. ഹാഷ് വാല്യൂ മാറിയത് ആരെങ്കിലും ദൃശ്യം പരിശോധിച്ചത് കൊണ്ടാകാമെന്നും അപകീർത്തികരമായ ദൃശ്യങ്ങൾ പുറത്തുപോകുന്നത് സ്വകാര്യതയെ ബാധിക്കുമെന്നും ഹർജിയിൽ അതിജീവിത ചൂണ്ടിക്കാട്ടിയിരുന്നു. 2018 ജനുവരി 9 ഡിസംബർ 13 ആദ്യം ഹാഷ് വാല്യൂ മാറിയത് എന്നും പിന്നീട് 2021 ജൂലൈയിലും ഹാഷ് വാല്യൂ മാറിയെന്നും ഫോറൻസിക് പരിശോധനാ ഫലത്തിൽ കണ്ടെത്തിയിരുന്നു. മഴക്കെടുതി രൂക്ഷമായ വടക്കൻ ചെന്നൈയിൽ രക്ഷാപ്രവർത്തനം ഊർജിതം. വെള്ളം ഇറങ്ങിത്തുടങ്ങിയെങ്കിലും പലയിടത്തും ഇപ്പോഴും ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. ചെന്നൈ സെൻട്രലിൽ നിന്നുള്ള 17 ദീർഘദൂര ട്രെയിനുകൾ ഇന്ന് റദ്ദാക്കി. രാത്രിയോടെ ട്രെയിൻ ഗതാഗതം സാധാരണ നിലയിലാക്കാമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ചെന്നൈയിലെത്തിയ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മഴക്കെടുതി വിലയിരുത്തും. മുഖ്യമന്ത്രി സ്റ്റാലിനുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു. ചെന്നൈയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പലയിടത്തും പല വേഗമാണ്. കൂടുതൽ പരിഗണന അർഹിക്കുന്ന പാവങ്ങൾ പലപ്പോഴും മുൻഗണനാ പട്ടികയിൽ പിന്നിലാണ്. പെരുമഴപ്പിറ്റേന്ന് സൂപ്പർ താരം രജനീകാന്തിന്റെ പോയസ് ഗാർഡനിലെ വീട്ടിലേക്ക് ഒരു വോളണ്ടിയറിനൊപ്പം പോസ്റ്റ്മാൻ പോകുന്ന ദൃശ്യങ്ങളാണിത്. വെള്ളക്കെട്ട് നിറഞ്ഞിരുന്ന പോയസ് ഗാർഡനിൽ ഇന്ന് എന്താണ് അവസ്ഥ? വ്യാഴാഴ്ച രാവിലെ 7 ഞങ്ങൾ പോയസ് ഗാർഡനിലെത്തുമ്പോൾ വെള്ളക്കെട്ട് പൂർണ്ണമായും നീങ്ങിയിട്ടുണ്ട്. ഇവിടം ഏതാണ്ട് വൃത്തിയായി തന്നെ കിടക്കുകയാണ്. വളർത്തുനായ്ക്കൊപ്പം പ്രഭാത നടത്തത്തിനിറങ്ങിയവരെയും ഞങ്ങൾ കണ്ടു. എല്ലാം ശുഭം. അതിസമ്പന്നരുടെ പോയസ് ഗാർഡനിൽ നിന്ന് 4 അകലെ മധ്യ ചെന്നൈയിലേക്കാണ് അടുത്തതായി പോയത്. വെള്ളക്കെട്ട് നീക്കുമെന്ന് 1000 സാധാരണ മനുഷ്യർക്ക് MLA ഉറപ്പു നൽകിയ ദാസപുരം. വ്യാഴാഴ്ച രാവിലെ 8 ഞങ്ങൾ ദാസപുരത്ത് എത്തുമ്പോൾ ഇന്നലെ കണ്ട അതേ കാഴ്ചകൾ, അതേ വെള്ളക്കെട്ട്, അതേ ദുരിതം. പോയസ് ഗാർഡനിലെ വെള്ളക്കെട്ട് നീങ്ങരുത് എന്നല്ല പറയുന്നത്. പോയസ് ഗാർഡനിൽ കാണുന്ന അതേ ആത്മാർത്ഥതയും വേഗവും
ഈ പാപങ്ങളും അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് മുന്നോട്ട് വയ്ക്കുന്നത്. റിജു ഇന്ദ്രയ്ക്കൊപ്പം ജോബി ജോർജ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾക്ക് മറുപടിയുമായി തമിഴ്നാട് മന്ത്രി ഉദയനിധി സ്റ്റാലിൻ. 47 വർഷത്തിനിടയിലെ ഏറ്റവും കനത്ത മഴയാണ് പെയ്തതെന്നും സാധാരണ നിലയിലേക്ക് തിരിച്ചെത്താൻ കഴിവിന്റെ പരമാവധി സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്നും ഉദയനിധി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. So would you just provide the latest updation about the flood situation under control? Yeah, we are taking all the necessary precautions and all the ministers, all the people representatives, MLAs are on the ground and we are trying our best to evacuate the water. But hundreds are left abandoned. Yeah, it was a very heavy rainfall. As you know, it's the history of 45 years, it's the highest rainfall, almost around 50 centimeters of rain. So some places are really affected, but we are on the ground, all the officials are on the ground, and we are doing our best to bring it back to the normalcy. വടക്കൻ ചെന്നൈയിലെ സാഹചര്യത്തെ കുറിച്ച് വിമർശനങ്ങളൊക്കെ ഉണ്ടെങ്കിലും തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി ചെയ്യുന്നുണ്ട് എന്നാണ് ഉദയനിധി സ്റ്റാലിൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത്. ചെന്നൈയിൽ നിന്ന് റിജു ഇന്ദിരയ്ക്കൊപ്പം ജോബി ജോർജ്, ഏഷ്യാനെറ്റ് ന്യൂസ്. തെലങ്കാനയുടെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രിയായി എ രേവന്ത് റെഡ്ഡി അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. കോൺഗ്രസിന്റെ ജനപ്രിയ മുഖങ്ങളിലൊരാളായ മല്ലു ഭട്ടി വിക്രമാർക്ക ഉപമുഖ്യമന്ത്രിയാകും. ഇതിനു പുറമെ 10 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്ന് അധികാരമേൽക്കുന്നുണ്ട്. വിക്രവാദ് MLA ഗദ്ദം പ്രസാദ് കുമാറാണ് സ്പീക്കറാവുക. ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള പ്രമുഖ നേതാവായ ധൻസരി അനസൂയ എന്ന സീതക്കയും കൊണ്ട സുരേഖയുമാണ് മന്ത്രിസഭയിലെ വനിതാ പ്രാതിനിധ്യം. MPമാരായിരിക്കെ നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ച എൻ ഉത്തംകുമാർ റെഡ്ഡി, കൊമ്മട്ടി റെഡ്ഡി, വെങ്കട്ടറെഡ്ഡി എന്നിവർക്ക് പ്രധാന പദവികൾ ലഭിക്കും. ഇന്ന് വൈകിട്ട് തന്നെ ആദ്യ ക്യാബിനറ്റ് യോഗവും ചേരും. കോൺഗ്രസിന്റെ 6 തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ മന്ത്രിസഭാ യോഗം അംഗീകരിക്കും. അതിനിടെ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപേ രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയുടെ വസതിയായ പ്രഗതി ഭവന് മുൻപിലെ ബാരിക്കേഡുകൾ എടുത്തുമാറ്റി. പ്രഗതി ഭവന്റെ പേര് പ്രജാഭവൻ എന്ന് മാറ്റുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് നൽകിയ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഇത്. മോദിജി എന്നതിന് പകരം മോദി എന്ന് വിളിച്ചാൽ മതിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. BJP പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് നിർദ്ദേശം. MPമാർ വികസിത ഭാരത യാത്രയിൽ പങ്കുചേരണമെന്നും കേന്ദ്ര പദ്ധതികളുടെ പ്രചാരണം സാധാരണക്കാരിലേക്ക് എത്തിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് യോഗത്തിൽ മോദിക്ക് സ്വീകരണം ഏർപ്പെടുത്തി. മുദ്രാവാക്യം വിളിച്ച് സ്വീകരിച്ച പ്രധാനമന്ത്രിയെ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ മാലയിട്ട് സ്വീകരിച്ചു. മൂന്ന് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കാനുള്ള കൂടിയാലോചനകൾ BJPയിൽ തുടരുകയാണ്. രാജസ്ഥാനിൽ വസുന്ധര രാജയെ മുഖ്യമന്ത്രിയാക്കരുത് എന്ന് സംസ്ഥാനത്തു നിന്നുള്ള കേന്ദ്ര നേതാക്കൾ ആവശ്യപ്പെട്ടു. തീരുമാനം വൈകുന്നതിൽ BJPയെ കോൺഗ്രസ് കുറ്റപ്പെടുത്തി. മൂന്ന് സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ ഉയർത്തിക്കാട്ടാതെയായിരുന്നു BJP തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിൽ പ്രബല നേതാക്കൾക്ക് കേന്ദ്രം വഴങ്ങിയിരുന്നു. എന്നാൽ മൂന്നിടത്തും മികച്ച വിജയം നേടിയ സാഹചര്യത്തിൽ നേതാക്കളുടെ സമ്മർദ്ദത്തിന് എത്രത്തോളം സ്വാധീനമുണ്ടാകുമെന്നതാണ് ചോദ്യം. പുതുമുഖങ്ങളെ മുഖ്യമന്ത്രിയാക്കാനാണ് നേതൃത്വം താൽപ്പര്യപ്പെടുന്നത്. ഇന്ന് ദില്ലിയിലെത്തിയ വസുന്ധര രാജയെ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയെ കാണാൻ സമയം തേടിയതായാണ് സൂചന. വസുന്ധര രാജയെ വീണ്ടും മുഖ്യമന്ത്രിയാക്കുന്നതിനോട് സംസ്ഥാനത്ത് നിന്നുള്ള കേന്ദ്ര നേതാക്കൾക്ക് താൽപ്പര്യമില്ല. എന്നാൽ MLAമാരിൽ വലിയൊരു വിഭാഗം തന്നെ പിന്തുണയ്ക്കുന്നുവെന്നത് വസുന്ധര രാജയെ നേതൃത്വത്തെ ബോധ്യപ്പെടുത്തും. മധ്യപ്രദേശിലെ മുഴുവൻ ലോക്സഭാ സീറ്റുകളിലും വിജയം തേടുന്നതിനായി പ്രവർത്തനം തുടങ്ങിയെന്ന് ശിവരാജ് സിംഗ് ചൌഹാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേതൃതലത്തിൽ ചർച്ച നടക്കുന്നതിനിടെ അംബേദ്കർ കാണിച്ച വഴിയാണ് BJP സർക്കാർ പിന്തുടരുന്നതെന്ന് ഇന്നലെ ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞത് ശ്രദ്ധേയമായി. പിന്നോക്ക വിഭാഗക്കാർക്ക് വലിയ സ്വാധീനമുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഛത്തീസ്ഗഡിൽ മുതിർന്ന നേതാവ് രമൺ സിംഗിന് BJP അധ്യക്ഷൻ അരുൺകുമാർ സാഹുവും മുൻ IAS ഉദ്യോഗസ്ഥനായ OP ചൗധരിയും വെല്ലുവിളിയാണ്. മൂന്ന് സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് BJPക്കെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. കോൺഗ്രസിനെ വിമർശിക്കുന്നവർ എന്തുകൊണ്ട് BJP വിമർശിക്കുന്നില്ലെന്നും തെലങ്കാനയിൽ ഇന്ന് കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനമേൽക്കുകയാണെന്നും ജയറാം രമേശ് പറഞ്ഞു. അതേസമയം മധ്യപ്രദേശിൽ കമൽനാഥിനെ PCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കോൺഗ്രസ് നീക്കാനാണ് സാധ്യത. പാർട്ടിയിലെ വികാരം കമൽനാഥിനെതിരെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കിയതായാണ് വിവരം. റോബിൻ മാത്യു മറ്റത്തിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. വർഷങ്ങളായി പല സർക്കാർ ഓഫീസുകളും കയറിയിറങ്ങിയിട്ടും കിട്ടാതിരുന്ന ആധാർ കാർഡ് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് കോട്ടയം കുമരകത്തെ ഭിന്നശേഷിക്കാരിയായ ജോസിമോളും കുടുംബവും. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വാർത്താ ഇടപെടലിനെ തുടർന്നാണ് 2 ദിവസത്തിനുള്ളിൽ ആധാർ കാർഡ് കിട്ടിയത്. പ്രശ്നപരിഹാരത്തിനൊപ്പം നിന്ന് എല്ലാവരോടും നന്ദി പറയുകയാണ് ഈ കുടുംബം. ഒത്തിരി സന്തോഷമായി. ഒത്തിരി സന്തോഷമാണ് ജോസിമോളുടെ വീട്ടിലാകെ. ഒരുപാട് കാലമായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും കിട്ടാതിരുന്ന ആധാർ കാർഡ് കേവലം 2 ദിവസം കൊണ്ട് കിട്ടിയതിന്റെ സന്തോഷം വളരെ സന്തോഷം. ഞങ്ങൾ കയറിയിറങ്ങിയ കടമ്പകൾ കുറേ ഉണ്ട്.
എല്ലായിടത്തും നമ്മൾ കണ്ണുനീരോടെയാണ് ഇറങ്ങിപ്പോകുന്നതുകൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്നുള്ള വഴിമുട്ട് നിൽക്കുമ്പോഴാണ്. അത്ര പെട്ടെന്ന് ഇങ്ങനെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വളരെ സന്തോഷം. ഞങ്ങൾ കുടുംബമായിട്ട് നന്ദി പറയുകയാണ് ഏഷ്യാനെറ്റിനും. ഇപ്പം ഇത് നടന്നപ്പം എനിക്കതിനകത്ത് എല്ലാവരോടും എൻ്റെ കുടുംബത്തിൻ്റെ നന്ദി പ്രത്യേകം പറയുക. സമാന പ്രശ്നം നേരിടുന്ന ഭിന്നശേഷിക്കാർക്കെല്ലാം ആധാർ ലഭിക്കാൻ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യവും ഇവർ മുന്നോട്ട് വയ്ക്കുന്നു. ജോസിമോളുടെ ദുരവസ്ഥയറിഞ്ഞ സക്ഷമ സംഘടനാ ഭാരവാഹികൾ ജോസിമോൾക്ക് ടെലിവിഷൻ സമ്മാനമായി നൽകി. ആധാർ കാർഡ് കിട്ടുന്നതോടെ കൂടുതൽ സർക്കാർ ക്ഷേമ പദ്ധതികൾ തേടിയെത്തുമെന്നും അതുവഴി ജീവിതം മെച്ചപ്പെടുത്താമെന്നുമുള്ള പ്രതീക്ഷയിലാണ് ജോസിമോളും കുടുംബവും. ഒത്തിരി സന്തോഷമായി. എസ് ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം. മിച്ചഭൂമി പ്രശ്നത്തിൽ നിയമ പോരാട്ടം തുടരുന്നത് ഗൂഢാലോചനയാണെന്ന പി വി അൻവറിന്റെ പരാമർശത്തിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് വിവരാവകാശ പ്രവർത്തകൻ കെ വി ഷാജി. നിലവിൽ ലാൻഡ് ബോർഡ് കണ്ടെത്തിയതിനേക്കാൾ മിച്ചഭൂമി അൻവർ കൈവശം വെച്ചിട്ടുണ്ട് എന്നും ഇത് സർക്കാർ ഏറ്റെടുക്കും വരെ നിയമ പോരാട്ടം തുടരുമെന്നും കെ വി ഷാജി പറഞ്ഞു. തലമുറകളായി കൈമാറി വന്ന ഭൂമിയെന്ന എം എൽ എ അൻവറിന്റെ വാദം തെറ്റാണെന്നും പലരെയും ഭീഷണിപ്പെടുത്തി സ്ഥലം എഴുതി വാങ്ങിയതാണെന്നും ഷാജി പറഞ്ഞു. എൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് ഇതുവരെ ഒരു ഫോണും ചെയ്യാത്ത ഷാജഹാനും ഞാനും കൂടി ഫോണിലും അല്ലാതെയും നേരിട്ടും ഗൂഢാലോചന നടത്തിയാണ് സർക്കാരിനെ കൊണ്ട് ലാൻഡ് ബോർഡിനെ കൊണ്ട് ഈ 6.24 ഏക്കർ ഭൂമി തിരിച്ചു പിടിക്കാൻ ഓർഡറിട്ടത് എന്ന് തെളിവുകളുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ തെളിവുകൾ പി യു അൻവർ കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. അദ്ദേഹത്തിനെതിരെ മാനനഷ്ടത്തിൽ അപകീർത്തികരമായ ഈ പ്രസ്താവനയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. അപ്പോൾ അൻവറിന്റെ ഭീഷണിയൊക്കെ അവിടെ കയ്യിൽ വെച്ചാൽ മതി. അത്തരം ഭീഷണിക്ക് വളങ്ങുന്ന ഒരാളല്ല. ഈ 6.24 ഏക്കർ അല്ല, ഇതിൽ കൂടുതൽ ഭൂമി അദ്ദേഹത്തിനുണ്ട്. ഇതിൽ കൂടുതൽ ഭൂമി കൂടെ കണ്ടുകെട്ടുന്നതിന് വേണ്ടിയുള്ള നിയമ പോരാട്ടം ഹൈക്കോടതിയിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അത് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ്. ഈ 6.24 ഏക്കർ ഭൂമി തിരിച്ചു പിടിക്കണമെന്ന് താൽക്കാലികമായി സ്റ്റേ കിട്ടി എന്നാണ്. ആ സ്റ്റേ കിട്ടിയ വിവരം ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അതിൽ രണ്ടാം കക്ഷിയാണ്. ഗാസ വിഷയത്തിൽ അടിയന്തര ലോക ശ്രദ്ധ കിട്ടാൻ ആർട്ടിക്കിൾ 99 പ്രയോഗിച്ച് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. മേഖലയിലെ മഹാവിപത്ത് ഒഴിവാക്കാൻ രക്ഷാ കൗൺസിൽ ഉടൻ ഇടപെടണം എന്നാണ് ആവശ്യം. ഓടിയൊളിക്കാൻ ഇടമില്ലാത്ത ഒരു രാജ്യം ഗാസയിൽ എവിടെയാണെങ്കിലും ആക്രമിക്കപ്പെടാവുന്ന സ്ഥിതി. അവശ്യ സാധനങ്ങളില്ല, രോഗം പടർന്നു പിടിക്കുന്നു, കുട്ടികൾ കൊല്ലപ്പെടുന്നു, അനാഥരാകുന്നു, കൂട്ടപ്പലായനം ഏറുന്നു. മഹാവിപത്തിലേക്ക് മേഖലയും ലോകവും പോകും മുമ്പ് ഇടപെടൽ വേണമെന്നാണ് അന്റോണിയോ ഗുട്ടറസ് പറയുന്നത്. രക്ഷാ കൗൺസിലിനെ ഉണർത്താൻ ഗുട്ടറസ് പ്രയോഗിച്ചത് 10 ആണ്ടുകളായി ഉപയോഗിക്കാത്ത ആർട്ടിക്കിൾ 99. അന്താരാഷ്ട്ര സുരക്ഷയെ ബാധിക്കുന്ന വിഷയം രക്ഷാ കൗൺസിലിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സെക്രട്ടറി ജനറലിന് അധികാരം നൽകുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 99. ഇത് നടപ്പാക്കാൻ ഉപരോധം ഏർപ്പെടുത്താനും അന്താരാഷ്ട്ര സേനയെ രംഗത്തിറക്കാനുമാകും. എന്നാൽ രക്ഷാ കൗൺസിലിലെ 5 സ്ഥിര അംഗങ്ങളും അവരുടെ വീറ്റോ അധികാരവും മറികടന്ന് പ്രമേയം പാസാക്കുക ഇന്നത്തെ പരിതസ്ഥിതിയിൽ അസംഭവ്യം. ഗുട്ടറസ് ലോകസമാധാനത്തിന് തന്നെ ഭീഷണിയെന്നും സ്ഥാനമൊഴിയണമെന്നും ആവശ്യപ്പെട്ട് ഇസ്രയേലും ശക്തമായി രംഗത്തുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. സീറോ മലബാർ സഭയുടെ സുപ്രധാന സ്ഥാനങ്ങളിൽ മാറ്റമുണ്ടായേക്കും. ഇന്ന് വൈകിട്ട് 4:30 സഭാ നേതൃത്വം കൊച്ചി കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഭൂമി വിവാദത്തിലും കുർബാന തർക്കത്തിലും ഏറെ ആരോപണം നേരിട്ട കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സഭാധ്യക്ഷ സ്ഥാനം ഒഴിയുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇക്കാര്യങ്ങളിലടക്കം സുപ്രധാന നിർദ്ദേശങ്ങൾ വത്തിക്കാനിൽ നിന്ന് സഭാ നേതൃത്വത്തിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് സൂചന. സഭാ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന എറണാകുളം മംഗമാലി അതിരൂപതയുടെ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി വത്തിക്കാൻ നിയമിച്ച ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തും ഈ ചുമതല ഒഴിയുമെന്നാണ് വിവരം. പകരം പുതിയ മെത്രാനെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചുമതല ഏൽപ്പിക്കും. തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് തത്സമയ സംപ്രേഷണത്തിൽ. యనముల రేవంత్ రెడ్డి అనే నేను శాసనం ద్వారా నిర్మితమైన భారత రాజ్యాంగం పట్ల నిజమైన విశ్వాసం విధేయత చూపుతానని భారతదేశ సార్వభౌమాధికారాన్ని సమగ్రతను కాపాడుతానని తెలంగాణ రాష్ట్ర ముఖ్యమంత్రిగా నా కర్తవ్యాన్ని
ശ്രദ്ധത്തോ അന്തകരണ ചിത്തശുദ്ധിത്തോ നിർവഹിസ്ഥാനി ഭയം കാണി പക്ഷപാതം കാണി రాగద్వేషాలు కానీ లేకుండా రాజ్యాంగాన్ని శాసనాలను అనుసరించి ప్రజలందరికీ న్యాయం చేకూరుస్తానని దైవ సాక్షిగా ప్రమాణం చేస్తున్నాను అనే నేను రేవంత్ రెడ్డి అనే నేను తెలంగాణ రాష్ట్ర ముఖ్యమంత్రిగా నా పరిశీలనకు వచ్చిన లేదా నాకు తెలియవచ్చిన ఏ విషయాన్ని నా కర్తవ్యాలను సక్రమంగా నిర్వహించేందుకు అవసరమైన మేరకే తప్ప ప్రత్యక్షంగా గాని పరోక్షంగా గాని ఏ వ్యక్తికి లేదా వ్యక్తులకు తెలియపరచనని లేదా వెల్లడించనని దైవ సాక్షిగా ప్రమాణం చేస్తున్నాను. തെലങ്കാനയിൽ കോൺഗ്രസിന് അഭിമാനകരമായ വിജയം നേടിക്കൊടുത്ത പി സി സി അധ്യക്ഷൻ ഇനി മുഖ്യമന്ത്രിയുടെ റോളിലേക്ക് എത്തുകയാണ്. തെലങ്കാനയുടെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രിയായി എ രേവന്ത് റെഡ്ഡി ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. കോൺഗ്രസിന്റെ ജനപ്രിയ മുഖങ്ങളിലൊരാളായ മല്ലു ഭട്ടി വിക്രമാർക്ക ഉപമുഖ്യമന്ത്രിയായും ഇന്ന് ചുമതലയേൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷിയായി ഗാന്ധി കുടുംബം, ഒപ്പം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ആയിരക്കണക്കിന് പ്രവർത്തകരെയും എല്ലാം സാക്ഷിയാക്കിക്കൊണ്ടാണ് ചടങ്ങ് നടന്നത്. രേവന്ത് റെഡ്ഡിക്കും മല്ലു ഭട്ടി വിക്രമാർക്കയ്ക്കുമൊപ്പം ഇന്ന് 10 മന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാവിത്രി വിവരങ്ങളുമായി ചേരുകയാണ്. സാവിത്രി, ആവേശകരമായ ഹർഷാരവത്തോടെയാണ് പ്രവർത്തകർ രേവന്ത് റെഡ്ഡിയെ സ്വീകരിച്ചത്. എങ്ങനെയാണ് ചടങ്ങുകൾ പുരോഗമിക്കുമ്പോൾ? തീർച്ചയായും തെലങ്കാന ഗവർണർ തമിഴ്സൈ സൗന്ദരരാജനാണ് രേവന്ത് റെഡ്ഡിക്ക് അല്പസമയത്തിനകം സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. ആഘോഷമായി തന്നെ കോൺഗ്രസ് പ്രവർത്തകർ തെലങ്കാനയിലെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇപ്പോൾ വലിയ രീതിയിൽ ആഘോഷമാക്കുകയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അല്പസമയത്തിനകം രേവന്ത് റെഡ്ഡി, അതിനുശേഷം ഉപമുഖ്യമന്ത്രിയായി മല്ലു ഭട്ടി വിക്രമാർക്ക, പിന്നെ 9 മന്ത്രിമാർ എന്നിവർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഗദ്ദം പ്രസാദ് കുമാർ എന്ന വിക്രമാദ് MLA ആണ് സ്പീക്കറായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. എന്തായാലും വളരെ നിർണായകമായ പദവികൾ പല വിഭാഗങ്ങളിൽ നിന്നായിട്ടുള്ള MLAമാർക്ക് വീതിച്ച് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മന്ത്രിസഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള പ്രമുഖ നേതാവായ ധൻസരി അനസൂയ എന്ന സീതക്കയും കൊണ്ട സുരേഖയുമാണ് ഈ മന്ത്രിസഭയിലെ വനിതാ പ്രാതിനിധ്യം. MPമാരായിരിക്കെ നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ച എൻ ഉത്തംകുമാർ റെഡ്ഡി, കൊമ്മട്ടി റെഡ്ഡി, വെങ്കട റെഡ്ഡി എന്നിവർക്ക് പ്രധാന വകുപ്പുകൾ തന്നെ ലഭിക്കും. ഇന്ന് വൈകിട്ട് തന്നെ ആദ്യ ക്യാബിനറ്റ് യോഗം ചേരും എന്ന് രേവന്ത് റെഡ്ഡി വ്യക്തമാക്കിയിരുന്നു. കോൺഗ്രസിന്റെ 6 തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഈ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അംഗീകരിക്കും. അതിനിടെ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപേ രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയുടെ വസതിയായ ഹൈദരാബാദിലെ പ്രഗതി ഭവന് മുൻപിലുള്ള എല്ലാ ബാരിക്കേഡുകളും എടുത്തു മാറ്റി. ഇവിടെ ഈ പ്രഗതി ഭവന് മുന്നിൽ ജനങ്ങൾക്ക് അകത്തേക്ക് പ്രവേശിക്കാനോ കാണാനോ കഴിയാത്ത വിധം ബാരിക്കേഡുകൾ ഉണ്ടായിരുന്നതാണ്. അതെല്ലാം എടുത്തു മാറ്റാൻ ഇന്ന് രാവിലെ തന്നെ രേവന്ത് റെഡ്ഡി നിർദ്ദേശം നൽകി. അതനുസരിച്ച് പോലീസ് ഈ ബാരിക്കേഡുകളെല്ലാം എടുത്തു മാറ്റുകയും ചെയ്തു. മാത്രമല്ല പ്രഗതി ഭവന്റെ പേര് പ്രജാഭവൻ എന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു. എന്തായാലും വലിയ ആഘോഷത്തോടെ തെലങ്കാനയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഓക്കെ സാവിത്രി, KCRനോട് നേർക്കുനേർ പോരാടിയാണ് തെലങ്കാനയുടെ അമരത്തേക്ക് തെലങ്കാനയെ നയിക്കാനായി രേവന്ത് റെഡ്ഡി എത്തുന്നത്. മറ്റു വാർത്തകൾ നോക്കാം. അമേരിക്കയിലുണ്ടായ വെടിവെപ്പിൽ 3 മരണം. യൂണിവേഴ്സിറ്റി ഓഫ് നെവാഡ ലാസ് വേഗസ് ക്യാമ്പസിലാണ് വെടിവെപ്പ് ഉണ്ടായത്. അക്രമിയായ പ്രൊഫസറും കൊല്ലപ്പെട്ടു.
30,000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന യു എൻ എൽ വി ക്യാമ്പസിൽ വെടിവെപ്പ് നടന്നതായി പോലീസിന് വിവരം ലഭിച്ചത് ബുധനാഴ്ച രാവിലെ 11:30. യൂണിവേഴ്സിറ്റിയിലെ ബിസിനസ് സ്കൂളിനും സ്റ്റുഡന്റ് യൂണിയൻ കെട്ടിടത്തിനും അടുത്തെത്തിയ അക്രമി അവിടെയുണ്ടായിരുന്നവർക്ക് നേരെ നിറയൊഴിക്കുകയായിരുന്നു. 8-10 തവണ വെടിയൊച്ചകൾ കേട്ടതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. സംഭവത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. 12:37 ആയപ്പോഴേക്കും അക്രമി മരിച്ചതായി പോലീസ് സ്ഥിരീകരിച്ചു. പോലീസിന്റെ സമയോചിതമായ ഇടപെടലാണ് മരണസംഖ്യ കുറയാനുള്ള കാരണം. അക്രമിയെ പെട്ടെന്ന് കീഴ്പ്പെടുത്തി വെടിവെച്ചു കൊന്നു. കൊലയാളി 67-കാരനായ കോളേജ് പ്രൊഫസറാണെന്ന് പോലീസ് അറിയിച്ചു. എന്നാൽ ഈ ക്യാമ്പസിലെ അധ്യാപകനല്ല. എന്താണ് കൊലപാതകത്തിന് കാരണം എന്ന് വ്യക്തമല്ല. അന്വേഷണങ്ങൾ തുടരുകയാണ്. യു എൻ എൽ വി ക്യാമ്പസ് ഒരാഴ്ചത്തേക്ക് അടച്ചിട്ടു. ന്യൂയോർക്കിൽ നിന്ന് കൃഷ്ണകിഷോർ, ഏഷ്യാനെറ്റ് ന്യൂസ്. വീണ്ടും ഒരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്കിനും കിഫ്ബിക്കും ആശ്വാസം. കേസിൽ സമൻസ് അയക്കാൻ ഇഡിക്ക് അനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. ഒരേ ഹർജിയിൽ ഒരേ സിംഗിൾ ബെഞ്ച് ഇട്ട ഇടക്കാല ഉത്തരവ് പരിഷ്കരിച്ച് വീണ്ടും ഉത്തരവിടാൻ മറ്റൊരു സിംഗിൾ ബെഞ്ചിനാകില്ല എന്ന് ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. കേസിന്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ല എന്നും ഹർജിയിൽ സിംഗിൾ ബെഞ്ച് അന്തിമവാദം കേട്ട് തീരുമാനമെടുക്കട്ടെ എന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. കൊല്ലം ഓയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതികളെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. കൊട്ടാരക്കര ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2-ന്റേതാണ് നടപടി. എത്ര ദിവസത്തേക്കാണ് കസ്റ്റഡിയെന്ന് ഉച്ചയ്ക്ക് ശേഷം പറയും. 7 ദിവസത്തെ കസ്റ്റഡിയാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത്. ഒളിവിൽ പാർപ്പിച്ച ചാത്തന്നൂരിലെ വീട്ടിലേക്ക് 20 കിലോമീറ്ററും പിടികൂടിയ പുളിയറയിലേക്ക് 1 മണിക്കൂർ ദൂരവും മാത്രമുള്ളപ്പോൾ എന്തിനാണ് 7 ദിവസത്തെ കസ്റ്റഡി എന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. വ്യാജ നമ്പർ പ്ലേറ്റ് നിർമ്മിച്ചിട്ടില്ലെന്നും കാർ ചാത്തന്നൂരിലെ വീട്ടിൽ തന്നെയുണ്ടെന്നും വസ്ത്രമൊഴികെ ബാക്കിയെല്ലാം പോലീസ് കസ്റ്റഡിയിലുണ്ടെന്നുമാണ് വാദം. 2 അഭിഭാഷകരാണ് പ്രതികൾക്കായി കോടതിയിൽ ഹാജരായത്. സൈബർ ചതിവലയിൽ കുടുങ്ങി നീതിക്കായി പോലീസ് സ്റ്റേഷനുകളും കോടതികളും കയറിയിറങ്ങുന്നവരുടെ എണ്ണം നാൾക്കുനാൾ കൂടുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പരയിലേക്ക്. ഡീപ് ഫേക്കിംഗ്, മോർഫിംഗ് എന്തുമാകട്ടെ, സൈബർ ഇടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇരകളാകുന്നത് സ്ത്രീകളാണ്. അശ്ലീല സൈറ്റുകളിൽ സ്വന്തം ചിത്രങ്ങൾ കണ്ട് തകർന്നുപോയവർ ഒട്ടേറെയുണ്ട്. ഏറെക്കാലമായി പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങുകയാണ് കൊച്ചിക്കാരി ചിത്തിര കുസുമൻ. ചിത്രയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തെങ്കിലും പ്രതികളെ പിടികൂടാനോ അശ്ലീല സൈറ്റിൽ നിന്ന് ചിത്രങ്ങൾ നീക്കം ചെയ്യാനോ കഴിഞ്ഞിട്ടില്ല. കൊച്ചിക്കാരിയായ ചിത്തിര ഫേസ്ബുക്കിലിട്ട ചിത്രങ്ങൾ അശ്ലീല സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് 1 വർഷമായി. എന്റെ ഫേസ്ബുക്കിൽ തന്നെയുള്ള ഒരു സുഹൃത്താണ്, ഞാനിതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളാണ്. എനിക്ക് ഇങ്ങനെ ഒരു ഇമേജ് ഉണ്ടെന്ന് എന്നിട്ട് അയച്ചു തരുന്നത്. അപ്പോ എന്റെ അടുത്ത് പറഞ്ഞത് ഞാനത് ഷോക്ക്ഡ് ആയി ഇങ്ങനെ കണ്ടപ്പോ. നടുക്കം അല്പം മാറിയപ്പോഴാണ് പോലീസിനെ സമീപിക്കാൻ തീരുമാനിച്ചത്. നിയമ പോരാട്ടത്തിന്റെ തുടക്കം തന്നെ മൊത്തത്തിൽ നെഗറ്റീവ്. എന്റെ ചിത്രങ്ങൾ ഇപ്പോഴും ആ സൈറ്റിൽ തന്നെ കിടക്കുന്നുണ്ട്, ഒന്നും റിമൂവ് ചെയ്തിട്ടില്ല. ചിത്തിര വിടാതെ പിന്തുടർന്നു. താൻ നേരിട്ട ദുരനുഭവം പുറം ലോകത്തോട് തുറന്നു പറഞ്ഞു. സഹികെട്ട് പോലീസ് കേസെടുത്തു. എനിക്ക് ആകെ പോലീസ് ഓഫീസിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരേ ഒരു ഫോൺ കോളും ഒരേ റെസ്പോൺസും അന്നാണ്, 2022 ഡിസംബർ 13. അതിനുശേഷം ഇന്നുവരെ എന്നെ ആരും വിളിക്കും, ഒരു മെയിൽ അയക്കും, ഒന്നും ചെയ്തിട്ടില്ല. സ്ത്രീകളുടെ ഇൻസ്റ്റഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ഒത്തിരി ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു 420 പേജ്, അത് ഇപ്പൊ ഇന്ന് നോക്കുമ്പോൾ 720 ആയിട്ടുണ്ട്. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും മറ്റ് സമൂഹ മാധ്യമ പേജുകളിലുമെല്ലാം പോസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങളാണ് ഈ അശ്ലീല പേജിലെത്തുന്നത്. ഇതിൽ പ്രായപൂർത്തിയാവാത്ത കുട്ടികളും വിദ്യാർത്ഥികളുമെല്ലാം ഉൾപ്പെടുന്നു. ചില ചിത്രങ്ങൾ അതേപടി അപ്ലോഡ് ചെയ്യും, മറ്റ് ചിലത് ഡീപ്പ് ഫേക്കിലൂടെയും മോർഫിംഗിലൂടെയും അശ്ലീലമാക്കിയാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇതുപോലെ സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും നിയന്ത്രിക്കുന്ന ഒട്ടേറെ അശ്ലീല വെബ്സൈറ്റുകളുണ്ട്. ചിത്രയെപ്പോലെ ആവണമെന്നില്ല എല്ലാ പെണ്ണുങ്ങളും. സൈബർ ആക്രമണത്തിനിരയായി ജീവനൊടുക്കിയ കോട്ടയത്തെ ആതിരയെ ഓർക്കുന്നില്ലേ? നിരാശപ്പെട്ടുകൊണ്ട് പോലീസിന്റെ പരിമിതികളെക്കുറിച്ച് പറഞ്ഞാണ് ചിത്തിര നിർത്തിയത്. പ്രതികളെ പിടികൂടാനായില്ലെങ്കിലും ഒട്ടേറെ പേരുടെ ജീവിതം തുലയ്ക്കുന്ന ഈ അശ്ലീല പേജിനെങ്കിലും പൂട്ടിടണമെന്ന് ആവർത്തിച്ചു പറയുന്നു ഈ യുവതി. കൊച്ചിയിൽ നിന്ന് ജെവിൻ ടുട്ടു, ഏഷ്യാനെറ്റ് ന്യൂസ്.
വിദ്യാർത്ഥികൾക്ക് വാരിക്കോരി എ പ്ലസ് നൽകുന്നുവെന്ന വിമർശന പ്രസംഗം തന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ്. സർക്കാരിന്റെ നയത്തെയോ മൂല്യനിർണയ രീതിയെയോ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചിട്ടില്ലെന്നും കാണിച്ച് ഷാനവാസ് വിദ്യാഭ്യാസ മന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. ചോദ്യപേപ്പർ തയ്യാറാക്കാനുള്ള യോഗത്തിലെ ചർച്ചയ്ക്കായി ഒരാശയം മുന്നോട്ട് വയ്ക്കുകയാണ് ഉണ്ടായതെന്നും ഷാനവാസ് റിപ്പോർട്ടിൽ പറയുന്നു. വിമർശനങ്ങൾ അടങ്ങിയ ഷാനവാസിന്റെ ശബ്ദരേഖ വലിയ രീതിയിൽ വിവാദമായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് റിപ്പോർട്ട് നൽകിയത്. കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിൽ കെ എസ് യു പ്രവർത്തകനെ വളഞ്ഞുവെച്ച് മർദ്ദിച്ച സംഭവത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. വധശ്രമം ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് 6 എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ ചേവായൂർ പോലീസ് കേസെടുത്തത്. അക്രമത്തിൽ പ്രതിഷേധിച്ച് കെ എസ് യുവിന്റെ നേതൃത്വത്തിൽ കോളേജിൽ വിദ്യാഭ്യാസ ബന്ദ് ആചരിക്കുകയാണ്. കെ എസ് യു പ്രവർത്തകനായ സഞ്ജയ് ജസ്റ്റിനെ ലോ കോളേജിൽ വെച്ച് വളഞ്ഞുവെച്ച് ആക്രമിച്ച സംഭവത്തിൽ എസ് എഫ് ഐ പ്രവർത്തകരായ ശ്യാം കാർത്തിക്, ഋത്വിക്, അബിൻരാജ്, ഇനോഷ്, ഇസ്മായിൽ, യോഗേഷ് എന്നിവർക്കെതിരെയാണ് ചേവായൂർ പോലീസ് കേസെടുത്തത്. വധശ്രമം, സംഘം ചേർന്ന് മർദ്ദിക്കൽ ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകളും ചുമത്തി. അക്രമത്തിൽ പ്രതിഷേധിച്ച് കെ എസ് യു പ്രവർത്തകർ കോളേജിൽ പഠിപ്പ് മുടക്കി പ്രകടനം നടത്തി. ഒരാഴ്ച മുമ്പ് എൻ്റെ തല പൊട്ടിയിട്ട് സ്റ്റിച്ച് വന്നിട്ടുണ്ട്. ഒരു മൂന്നാല് സ്റ്റിച്ച് എൻ്റെ തലയിൽ ഇതാക്കി ഇപ്പോൾ അയച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ നിരന്തരം അക്രമം അയച്ചു വിടുന്ന സാഹചര്യം നമ്മൾ ക്യാമ്പസിലുള്ള. ഇന്നലെ രാവിലെയാണ് കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയായ സഞ്ജയ് ജസ്റ്റിനെ എസ് എഫ് ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വളഞ്ഞുവെച്ച് മർദ്ദിച്ചത്. അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സഞ്ജയിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അതേസമയം കോളേജിൽ നടന്ന സമരത്തിനിടെ കെ എസ് യു പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ട് പ്രകോപനമുണ്ടാക്കുകയായിരുന്നുവെന്നാണ് എസ് എഫ് ഐ നേതൃത്വം നൽകുന്ന വിശദീകരണം. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. കോഴിക്കോട് ഫറൂഖ് കോളേജിൽ ക്ഷണിച്ചതിനു ശേഷം ജിയോ ബേബി എന്ന സംവിധായകനെ ഒഴിവാക്കിയ സംഭവത്തിൽ ഐക്യദാർഢ്യവുമായി സാഹിത്യകാരി ഡോക്ടർ ഖദീജ മുംതാസ്. ഇന്ന് ഫറൂഖ് കോളേജിൽ നടക്കേണ്ട പരിപാടിയിൽ നിന്ന് ഖദീജ മുംതാസ് പിന്മാറി. അതേസമയം ജിയോ ബേബിക്കെതിരെ പ്രതിഷേധിക്കാൻ യൂണിയൻ തീരുമാനിച്ചിരുന്നില്ല എന്ന വിശദീകരണവുമായി എം എസ് എഫ് രംഗത്തെത്തി. ഫറൂഖ് കോളേജിലെ ഫിലിം ക്ലബിന്റെ ഉദ്ഘാടനത്തിന് കോഴിക്കോടെത്തിയ ശേഷമാണ് അവസാന നിമിഷം ജിയോ ബേബിയെ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയത്. ജിയോ ബേബിയുടെ പ്രതികരണം വിവാദമായതോടെ വിദ്യാർത്ഥി യൂണിയൻ പ്രതിഷേധിക്കുമെന്ന് അറിയിച്ചതിനാലാണ് ജിയോ ബേബിയെ ഒഴിവാക്കിയതെന്ന് ഫറൂഖ് കോളേജ് അധികൃതർ വാർത്താക്കുറിപ്പിറക്കി. പ്രതിഷേധിക്കാൻ വിദ്യാർത്ഥി യൂണിയന് ഉദ്ദേശമുണ്ടായിരുന്നില്ലെന്നും സംവിധായകൻ അപമാനിക്കപ്പെട്ടതിൽ ക്ഷണിച്ചവർക്കാണ് ഉത്തരവാദിത്തമെന്നുമാണ് എം എസ് എഫിന്റെ ന്യായീകരണം. ആരാണോ ക്ഷണിച്ചത് അവരാണ് യഥാർത്ഥത്തിൽ അതിൽ ജാഗ്രത പുലർത്തേണ്ടിയിരുന്നത്. ബഹിഷ്കരണമില്ല, തടയലില്ല, അനുവദിക്കായ്മയില്ല. പകരം ഞങ്ങൾക്ക് അതിനോട് വിയോജിപ്പുണ്ട്, ഞങ്ങൾ അതിൽ പങ്കെടുക്കുന്നില്ല എന്ന് യൂണിയൻ ഭാരവാഹികൾ ക്ഷണിക്കപ്പെട്ട പരിപാടിയിൽ യൂണിയൻ ഭാരവാഹികൾ രേഖാമൂലം പ്രിൻസിപ്പലിനെ അറിയിക്കുന്നു. ജിയോ ബേബിയെ അപമാനിച്ചതിൽ പ്രതിഷേധിച്ച് ഇന്ന് കോളേജിൽ നടക്കേണ്ട പെൻ ക്ലബ് ഉദ്ഘാടനത്തിൽ നിന്ന് സാഹിത്യകാരി ഡോക്ടർ ഖദീജ മുംതാസ് പിന്മാറി. പ്രതിഷേധം കോളേജിനെ അറിയിച്ചെന്നും ഖദീജ മുംതാസ് പറഞ്ഞു. വൈകിട്ട് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ കോളേജിൽ സാംസ്കാരിക കൂട്ടായ്മയും സംഘടിപ്പിക്കുന്നുണ്ട്. നാളെ കോഴിക്കോട് മടപ്പള്ളി കോളേജിൽ എസ് എഫ് ഐ സംഘടിപ്പിക്കുന്ന മാച്ചിനാരി ഫെസ്റ്റിൽ ജിയോ ബേബി പങ്കെടുക്കും. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. മാർ ബോസ്കോ പുത്തൂർ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ താൽക്കാലിക അഡ്മിനിസ്ട്രേറ്ററാകുമെന്ന സൂചന. പ്രഖ്യാപനം വൈകിട്ടുണ്ടായേക്കും. എൻ കെ ഷിജു വിവരങ്ങളുമായി ചേരുകയാണ്. ഷിജു, നേതൃപദവിയിൽ വലിയ മാറ്റങ്ങൾ ആസന്നമാണെന്ന സൂചന നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ? മാർ ബോസ്കോ പുത്തൂരിനെ, അതായത് സീനിയർ ബിഷപ്പായ മാർ ബോസ്കോ പുത്തൂരിനെ താൽക്കാലിക ചുമതല, അതായത് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ ചുമതലയിൽ നിന്ന് മാർ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് ഒഴിയുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പുതിയ ഒരു ചുമതലയിലേക്ക് സിറോ മലബാർ സഭ നേതൃത്വം ഒരു പുതിയ ആളെ കൊണ്ടുവരാൻ പോകുന്നതെന്നാണ് സൂചന. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്ക് കൂടി സമ്മതനായ ഒരാളെയായിരിക്കും താൽക്കാലികമായി ചുമതല ഏൽപ്പിക്കുക എന്നാണ് സൂചന. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മാർ ബോസ്കോ പുത്തൂരിനോട് സിറോ മലബാർ സഭയിലേക്ക് എത്തിച്ചേരാൻ നിർദ്ദേശിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ അദ്ദേഹം ഈ സഭയിലെ പ്രശ്നങ്ങൾ രൂക്ഷമായ ഒരു പശ്ചാത്തലത്തിൽ ഈ കുർബാന വിഷയമടക്കം അതിരൂക്ഷമായ സമയത്ത് സിനഡ് നിയോഗിച്ച ഒരു ബിഷപ്പ് സമിതി ഉണ്ടായിരുന്നു. അതിന്റെ കൺവീനർ കൂടിയാണ് ഈ വൈദികരുമായി നേരത്തെ ഈ വിഷയങ്ങളിലൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ 2018-11 സിറോ മലബാർ സഭയുടെ താൽക്കാലിക അഡ്മിനിസ്ട്രേറ്റർ ചുമതല വഹിച്ചിട്ടുണ്ട്. ഇത്തരം വിവിധ പദവികൾ വഹിച്ച് പരിചയമുള്ള ഏറ്റവും പരിചയസമ്പന്നനായ ഒരു ബിഷപ്പ്.
തയ്യാറെടുപ്പാണ്. അദ്ദേഹത്തെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ താൽക്കാലിക ചുമതലയെ കൊണ്ടുവരാൻ പോകുന്നതെന്നാണ് സൂചന. എന്തായാലും മറ്റു പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ വൈകുന്നേരമായിരിക്കും ഉണ്ടാകുക. 4:30 സിറോ മലബാർ സഭയുടെ ആസ്ഥാനത്തായിരിക്കും ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഒക്കെ ഉണ്ടാകും. ഇപ്പോഴത്തെ സൂചന മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരി ഷിജു. ചൈനയിൽ പടരുന്ന മൈക്രോപ്ലാസ്മ ന്യൂമോണിയ ഇന്ത്യയിൽ 7 പേർക്ക് സ്ഥിരീകരിച്ചിരുന്നതായി റിപ്പോർട്ട്. ദില്ലി എയിംസിൽ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ രോഗം സ്ഥിരീകരിച്ചിരുന്നുവെന്നാണ് ഇംഗ്ലീഷ് മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ കേന്ദ്ര ആരോഗ്യമന്ത്രാലയം ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ചൈനയിലെ രോഗവ്യാപനം സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെ സംസ്ഥാനങ്ങളോട് നിരീക്ഷണം ശക്തമാക്കാൻ നേരത്തെ കേന്ദ്രം നിർദ്ദേശം നൽകിയിരുന്നു. ഒഡീഷയിൽ കോടികളുടെ കള്ളപ്പണം പിടികൂടി ആദായ നികുതി വകുപ്പ്. മദ്യനിർമ്മാതാക്കളായ ബൌദ്ധ് ഡിസ്റ്റിലറീസുമായി ബന്ധപ്പെട്ട് 14 ഇടങ്ങളിലാണ് പരിശോധന പുരോഗമിക്കുന്നത്. ഇതുവരെ 150 കോടി രൂപയാണ് എണ്ണി തിട്ടപ്പെടുത്തിയത്. നോട്ടെണ്ണലിനിടെ നോട്ടെണ്ണൽ യന്ത്രം കേടായെന്നും ഇത് പിന്നീട് മാറ്റിയും എണ്ണൽ തുടരുകയാണ്. 2 ട്രക്കുകളിലാണ് നോട്ടുകെട്ടുകൾ അടങ്ങിയ സഞ്ചികൾ നോട്ട് എണ്ണുന്ന ബലാംഗീറിലെ SBI ശാഖയിലെത്തിച്ചത്. പരിശോധനയ്ക്ക് പിന്നാലെ മദ്യവ്യവസായികളായ ദീപക് സാഹു, സഞ്ജയ് സാഹു എന്നിവർ ഒളിവിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ മണ്ണൊരുക്കാൻ BJP സംസ്ഥാന അധ്യക്ഷന്റെ പദയാത്ര. അടുത്ത മാസം ആദ്യവാരത്തോടെ 20 ലോക്സഭാ മണ്ഡലങ്ങൾ ചുറ്റിയുള്ള കേരളയാത്ര തുടങ്ങും. ക്രിസ്ത്യൻ സഭകളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഈ മാസം ഭവന സന്ദർശനങ്ങൾക്കും പാർട്ടി നേതൃത്വം ഒരുങ്ങിക്കഴിഞ്ഞു. ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ദിവസം. പാർട്ടി A+ മണ്ഡലങ്ങളായി കാണുന്ന തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, മാവേലിക്കര, തൃശൂർ, പാലക്കാട് എന്നിവിടങ്ങളിൽ 2 ദിവസം ചെലവഴിച്ചേക്കും. കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയിൽ മണ്ഡലാടിസ്ഥാനത്തിൽ കേന്ദ്ര നേതാക്കൾ വിശിഷ്ടാതിഥികളാകും. ഉച്ചവരെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും കോളനികളുമെല്ലാം സന്ദർശിക്കും. വൈകിട്ടാണ് 15 കിലോമീറ്ററോളം നീളുന്ന പദയാത്ര. 10,000-ൽ പേരെ പങ്കെടുപ്പിക്കാനാണ് നിർദ്ദേശം. യാത്ര തലസ്ഥാനത്തെത്തുമ്പോഴേക്കും പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനവും ഉണ്ടാകും. ഏറെ സൗകര്യങ്ങളോടെ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയാവും ഉദ്ഘാടകനും. ഇതിനെല്ലാം മുന്നോടിയായി ഈ മാസം മലയോര മേഖലയിലും തീരമേഖലയിലും പ്രാദേശികാടിസ്ഥാനത്തിൽ സമ്പർക്കയാത്രകൾ സംഘടിപ്പിക്കും. നേരത്തെ തുടങ്ങിവെച്ച ക്രിസ്ത്യൻ സഭകളുമായുള്ള ചങ്ങാത്തത്തിനുള്ള സ്നേഹയാത്രകൾ ക്രിസ്മസിനോടനുബന്ധിച്ച് വീണ്ടും നടത്തും. മണിപ്പൂർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിനോടുണ്ടായ അതൃപ്തി മാറ്റുക കൂടിയാണ് ലക്ഷ്യം. ഒപ്പം CPMഉം കോൺഗ്രസും നടത്തിയ പലസ്തീൻ ഐക്യദാർഢ്യ റാലിയെ രാഷ്ട്രീയ വിഷയമാക്കി അവതരിപ്പിക്കും. 3 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലുണ്ടായ വിജയത്തിന്റെ തിളക്കം കേരളത്തിലും രാഷ്ട്രീയമായി പ്രതിഫലിക്കുമെന്നാണ് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കടുവ ഇറങ്ങിയ താമരശ്ശേരി ചുരത്തിൽ വനം വകുപ്പിന്റെ പരിശോധന. 1st വളവിന് സമീപം ട്രാക്കിംഗ് വിദഗ്ധർ പരിശോധിച്ചു. കടുവയുടെ കാൽപ്പാടുകളും കണ്ടെത്തി. എന്നാൽ മേഖലയിൽ കടുവ തമ്പടിച്ചിട്ടില്ല എന്നാണ് വിലയിരുത്തൽ. പുലർച്ചെയാണ് ഇതുവഴി പോയ യാത്രക്കാർ താമരശ്ശേരി ചുരത്തിലെ 1st വളവിന് താഴെ ഒരു കടുവയെ കണ്ടത്. അതിൻ്റെ ദൃശ്യങ്ങൾ അവർ പകർത്തുകയും ചെയ്തു. ഇതിന് തൊട്ടു പിന്നാലെ വയനാട്ടിൽ നിന്നും അതോടൊപ്പം തന്നെ താമരശ്ശേരി റേഞ്ചിൽ നിന്നും വനം ഉദ്യോഗസ്ഥരെത്തി ഈ കടുവ പോയ വഴിയിലൂടെ പരിശോധന നടത്തി. കടുവ വന്നത് ഈ ഭാഗത്ത് നിന്നാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം ആദ്യം ഈ ഭാഗം പരിശോധിച്ചു, കാൽപ്പാടുകൾ സ്ഥിരീകരിച്ചു. അതിനുശേഷം കടുവ കയറിപ്പോവാൻ സാധ്യതയുള്ള മേഖലകളിലേക്കും തിരച്ചിൽ നടത്തുകയും കടുവ ഉൾക്കാട്ടിലേക്കോ മറ്റൊരു പ്രദേശത്തേക്കോ പോയി എന്ന് ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. കടുവ പതിവായി പോകുന്നത് പോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സമയത്ത് ഇതുവഴി സഞ്ചരിച്ച യാത്രക്കാരിൽ ചിലർ കണ്ടതുകൊണ്ട് മാത്രമാണ് കടുവ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു സാഹചര്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞത്. എന്തായാലും ജനങ്ങളുടെ ഭീതി ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ് ഒരു വിശദമായ പരിശോധന വനം വകുപ്പ് നടത്തിയിട്ടുള്ളത്. എന്തായാലും സർവൈലൻസ് അടുത്ത ദിവസങ്ങളിലും നിരീക്ഷണം തുടരും എന്നാണ് നിലവിൽ DFOമാർ അറിയിക്കുന്നത്. പരിശോധിച്ചതിൽ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് അത് അതിൻ്റെ വഴിയിൽ തിരിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. കോഴിക്കോട് ഡിവിഷനും സൗത്ത് വയനാട് ഡിവിഷനും കൂട്ടായിട്ട് പരിശോധന നടത്തിയിട്ടുണ്ട്. താഴെയും മേലെയൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. പക്മാക്ക് തിരിച്ചു പോയതായിട്ടാണ് അതിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പരിശോധന പൂർത്തിയാക്കിയിരിക്കുന്നു. അടുത്ത ദിവസങ്ങളിലും നിരീക്ഷണം തുടരും എന്നുള്ള വിവരമാണ് DFOമാരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കുവയ്ക്കുന്നത്. താമരശ്ശേരി ചുരത്തിൽ നിന്നും ജെ സാജനൊപ്പം സുഹൈൽ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ശബരിമല വിശേഷങ്ങൾ. ശരണപാതയിൽ പ്രസന്റഡ് ബൈ സൈക്കിൾ 3-in-1 അഗർബത്തി, ആരോഗ്യത്തിനും സമ്പത്തിനും സന്തോഷത്തിനും.
ശബരിമലയിൽ കെട്ടിക്കിടക്കുന്ന അരവണ നശിപ്പിക്കാനുള്ള കരാർ ഏറ്റെടുക്കാൻ സന്നദ്ധത അറിയിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളടക്കം ദേവസ്വം ബോർഡിനെ സമീപിച്ചു. കരാർ നൽകുന്നതിൽ ദേവസ്വം ബോർഡ് അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. അടുത്ത ദിവസം ചേരുന്ന ബോർഡ് യോഗത്തിൽ കമ്പനികൾ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ചർച്ച ചെയ്യും. ഏലക്കയിൽ കീടനാശിനി കണ്ടെത്തിയതിനെ തുടർന്ന് വിൽപ്പന നിരോധിച്ച 660,000 ടിൻ അരവണയാണ് സന്നിധാനത്ത് കെട്ടിക്കിടക്കുന്നത്. കഴിഞ്ഞ തീർത്ഥാടന കാലത്താണ് നിരോധനം ഏർപ്പെടുത്തിയത്. കെട്ടിക്കിടക്കുന്ന അരവണ നശിപ്പിക്കാൻ സുപ്രീംകോടതിയും അനുമതി നൽകി. എന്നാൽ ഒരു വർഷമായി അരവണ എങ്ങനെ നശിപ്പിക്കുമെന്നതിൽ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ശബരിമല വനത്തിൽ തന്നെ നശിപ്പിക്കാനാണ് തീരുമാനിച്ചത്. എന്നാൽ വനസംരക്ഷണ നിയമത്തിലെയും വന്യജീവി സംരക്ഷണ നിയമത്തിലെയും ചില വ്യവസ്ഥകൾ ഈ സാധ്യത അടച്ചു. ഇതിന് പിന്നാലെയാണ് പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡ് ബോർഡിനെ സമീപിച്ചത്. സന്നിധാനത്ത് പ്രത്യേകം യന്ത്രം എത്തിച്ച് അരവണയും ടിന്നും വേർതിരിച്ച് നശിപ്പിക്കാനുള്ള ആശയമാണ് ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡിൻ്റേത്. ഗുരുവായൂരിൽ മാലിന്യ നിർമ്മാർജ്ജനം നടത്തുന്ന സ്ഥാപനവും ബോർഡിനെ സമീപിച്ചിട്ടുണ്ട്. അരവണ ടിന്നുകൾ പമ്പയിൽ എത്തിച്ചു നൽകിയാൽ ഏറ്റെടുക്കാമെന്നാണ് ഈ കമ്പനിയുടെ നിർദ്ദേശം. ഇത് പരിസ്ഥിതിക്ക് ദോഷം വരാതെ, ഇത് ദുരുപയോഗം ചെയ്യപ്പെടാതെ ഇതെങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും, അതിനുവേണ്ടി എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ടെൻഡർ വിളിച്ചാൽ കൂടുതൽ സ്ഥാപനങ്ങൾ എത്തുമെന്നാണ് ദേവസ്വം ബോർഡ് കണക്ക് കൂട്ടുന്നത്. സർക്കാരിന്റെ കൂടി അഭിപ്രായം തേടി ഇക്കാര്യത്തിൽ ബോർഡ് കൂടുതൽ വ്യക്തത വരുത്തും. എങ്ങനെ നശിപ്പിക്കണമെന്ന കാര്യത്തിൽ കൃത്യമായ മാസ്റ്റർ പ്ലാൻ വേണം. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ അടക്കം ഇക്കാര്യം ധരിപ്പിക്കേണ്ടതുണ്ട്. മാത്രമല്ല ടെൻഡർ വിളിച്ച് കരാർ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനമെങ്കിൽ ഈ തീർത്ഥാടന കാലം കഴിഞ്ഞെങ്കിൽ മാത്രമേ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും കഴിയൂ. സന്നിധാനത്ത് നിന്നും കെ അഭിലാഷിനൊപ്പം ബിതിൻ എംദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്. കലോത്സവ വിശേഷങ്ങൾ. കലാമേളയിലെ ഊട്ടുപുരകൾ എന്നും കൗതുക കാഴ്ചയാണ്. കാണാം തിരുവനന്തപുരം ജില്ലാ കലോത്സവത്തിലെ ഊട്ടുപുരയിലെ വിശേഷങ്ങൾ. കലാമേളയാവട്ടെ കായികമേളയാവട്ടെ, ഫുഡാണ് മെയിൻ. വിദ്യാർത്ഥികൾക്ക് വേദികളിൽ മത്സരിക്കാനുള്ള എല്ലാ എനർജിയും നൽകുന്നത് ഡാ ഇവിടെ നിന്നാണ്, ഈ ഊട്ടുപുരയിൽ നിന്നാണ്. തൂച്ചനിലയൊക്കെ വിരിച്ചു വെച്ച് അതിലെല്ലാ വിഭവങ്ങളും നിരത്തി അവർ എല്ലാവരും എത്തുന്നവരെല്ലാവരും ആസ്വദിച്ച് തന്നെയാണ് ഈ ഒരു ഭക്ഷണം കഴിക്കുന്നത്. ഫുഡ് കൊള്ളാം, ആ സ്പെഷ്യൽ ഫുഡ് നല്ല ഫുഡാണ്. ഓ നാലെണ്ണം ഉണ്ട്, ഓ പാടകം, അഷ്ടപതി, ഗാനാലാപനം, ഇതൊരു നാടകവും കൂടെ ഉണ്ട്. അപ്പം എന്താണ് ഈ ഭക്ഷണത്തിന് പിന്നിൽ കുറച്ച് പിന്നാമ്പുറ കാഴ്ചകൾ എന്തായാലും ഉണ്ടാകും. ഈ ഒരു ഊട്ടുപുരയ്ക്ക് ഒരു അമരക്കാരനുണ്ടാകും, ഇവരെയൊക്കെ നമുക്ക് കാണണം, പരിചയപ്പെടണം. അപ്പം ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഭക്ഷണം പാകം ചെയ്തെടുക്കുന്ന ആ കൊതിയൂർന്ന വിഭവങ്ങൾ ഒരുങ്ങുന്ന സ്ഥലത്തേക്കാണ്. ഓരോ നേരത്തേക്കും ഒരുക്കാനുള്ള തിരക്കിട്ട പണികളിലാണ് ഇവിടെ എല്ലാവരും. ഇവിടെ പച്ചക്കറികൾ അരിയുന്നുണ്ട്, തകൃതിയായി പണികളെല്ലാം നടക്കുന്നുണ്ട്. എന്താ ചേച്ചി ഇത് എന്തിനുള്ളതാ? ഇത് പച്ചടിക്കുള്ളത്. പച്ചടികൾ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ നാളത്തേക്കുള്ള വിഭവങ്ങളെല്ലാം ഒരുങ്ങുന്നുണ്ട്. നാളത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ മീൻ കറി ആയിരിക്കും. വെജിറ്റബിൾ മാത്രം കൊണ്ടുണ്ടാക്കിയ ഒരു മീൻ കറിയായിരിക്കും നാളത്തെ സ്പെഷ്യൽ. വെജിറ്റബിൾ മീൻ കറി, വെജിറ്റബിൾ മാത്രമായിരിക്കും മീൻ കറിയുടെ ടേസ്റ്റ് ആയിരിക്കും. അതൊരു വെറൈറ്റി ആയിട്ടാണല്ലേ വെജിറ്റബിൾ മീൻ കറി. പക്ഷേ മീൻ ഇല്ല എന്നുള്ളത് ഓർക്കണം അല്ലേ? കറി മീൻ ഇല്ലാത്ത മീൻ കറി. ഞങ്ങൾ ഇത് രാത്രിയിൽ തന്നെ എന്തെല്ലാം അരിഞ്ഞ കടിയാക്കി വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും. ആറ്റിങ്ങൽ കോളേജ് ഗ്രൗണ്ടിൽ ഏതായാലും കലവറയുടെ ഒരുക്കങ്ങളൊക്കെ തകൃതിയാണ്. ഇവിടെ എത്തുന്നവർക്ക് ഈ രുചിയൂർന്ന് ഭക്ഷണം കഴിച്ചിട്ടാവാം മടക്കം. അജീഷ് വെഞ്ഞാറമ്മൂടിനൊപ്പം അഞ്ജലി പ്രിയദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഒറ്റയ്ക്കൊരു പായ് വഞ്ചിയിൽ ലോകം ചുറ്റിയ കമാൻഡർ അഭിലാഷ് ടോമി ഇനി പരിശീലകന്റെ വേഷത്തിൽ. അടുത്ത വർഷത്തോടെ രണ്ടുപേരെ ലോകം ചുറ്റാൻ കടലിലേക്ക് അയക്കുമെന്ന് അഭിലാഷ് ടോമി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരനായിട്ട് 6 മാസം. ഇനി കമാൻഡർ അഭിലാഷ് ടോമിക്ക് പുതിയ ദൗത്യം. ഇപ്പം നേവിയുടെ ഒരു പ്ലാൻ ഉണ്ട്, ഒരു സോലോ ലേഡി സെയിലറിനെ റൗണ്ട് ദ വേൾഡ് അയക്കാനായിട്ട് വിത്ത് സ്റ്റോപ്സ്. അപ്പം അവരെ ഞാൻ ട്രെയിൻ ചെയ്യുന്നുണ്ട്. പ്ലാൻ അടുത്ത കൊല്ലം സെപ്റ്റംബർ ഈ സർക്കം നാവിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ്. സെയിലിംഗിലെ സ്ത്രീ സാന്നിധ്യം അഭിലാഷ് വിലയിരുത്തുന്നത് ഇങ്ങനെ. നമ്മൾ കടലിൽ പോയാലേ കടലിന് നമ്മൾ ആണാണോ പെണ്ണാണോ എന്നറിയത്തില്ല. അപ്പം നമ്മുടെ കഴിവ് മാത്രമേ അത് നോക്കത്തുള്ളൂ. നമ്മളിപ്പോൾ ഈ ഒരു സർക്കം നാവിഗേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസ്റ്റിലോട്ട് പോകാം, വെസ്റ്റിലോട്ടും പോകാം. ഈ ഈസ്റ്റിലോട്ടുള്ള സ്പീഡ് റെക്കോർഡും വെസ്റ്റിലോട്ടുള്ള സ്പീഡ് റെക്കോർഡും രണ്ടും ദേ വർ ഹെൽഡ് ബൈ വിമൻ അറ്റ് വൺ പോയിൻറ്റ് ഇൻ ടൈം. ഇപ്പം ഞാൻ ട്രെയിൻ ചെയ്യുന്ന രണ്ടുപേരുണ്ട്, അവർക്കും ദേ ആർ വെരി കേപ്പബിൾ പീപ്പിൾ ആൻഡ് വൺ ഓഫ് ദം വിൽ ഡു ഇറ്റ്. ഏഴിമല നാവിക അക്കാദമിയിലെ പായ്വഞ്ചിയോട്ട മത്സരം കാണാനെത്തിയപ്പോൾ അഭിലാഷ് തന്റെ പരിശീലന കാലവും ഓർത്തെടുത്തു. കടലിൽ നട്ടിലൊടിഞ്ഞ് മൂന്ന് ദിവസം അവിടെ കിടന്നത് അതെല്ലാം സഹിക്കാൻ പറ്റിയത് ഇവിടുത്തെ ട്രെയിനിങ് കാരണമാണ്. ഇവിടുത്തെ ട്രെയിനിങ് ഒരു പ്രാവശ്യം കിട്ടി. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരികയാണ്. നടിയെ ആക്രമിച്ച കേസിൽ എല്ലാവരും കാത്തിരുന്ന ഉത്തരവാണ്. ആക്രമണ ദൃശ്യങ്ങൾ ഉൾപ്പെട്ട മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയ സംഭവത്തിൽ കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം എന്ന അതിജീവിതയുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. വളരെ സുപ്രധാനമായ തീരുമാനമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്.
കൂടുതൽ വിവരങ്ങളുമായി എൻ കെ ഷിജു നമുക്കൊപ്പം ചേരുകയാണ്. ഷിജു, അതിജീവിതയുടെ ആവശ്യം അംഗീകരിച്ചിരിക്കുകയാണ് കോടതി. തീർച്ചയായും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിക്രമമാണ് ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. ഈ കേസിന്റെ അന്വേഷണം, അതായത് രണ്ടാംഘട്ട അന്വേഷണം തുടങ്ങിയപ്പോഴാണ് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ഇതിന്റെ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ടെന്ന സംശയവുമായി ആദ്യം ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിക്കുന്നത്. പിന്നീട് ആ ആവശ്യം വിചാരണ കോടതി തള്ളിയതിന് പിന്നാലെ അവർ ഹൈക്കോടതിയെ സമീപിച്ചു. അങ്ങനെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ടോ എന്ന പരിശോധന നടത്താൻ നേരത്തെ ഹൈക്കോടതി നിർദ്ദേശിക്കുകയും അത് മാറിയെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് നടി തന്നെ ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്. തൻ്റെ അപകീർത്തികരമായ ദൃശ്യം പകർത്തിയ മെമ്മറി കാർഡ് അനധികൃതമായി ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തൻ്റെ മൗലികാവകാശത്തിൻ്റെ ലംഘനമാണ്. മാത്രമല്ല അത് കോടതിയിൽ സൂക്ഷിച്ചൊരു ഒരു വസ്തു തൊണ്ടി മുതൽ എങ്ങനെ അത് മറ്റുള്ള കോടതി നടപടിയുടെ ഭാഗമല്ലാതെ ആക്സസ് ചെയ്തു എന്നത് കണ്ടെത്തണം എന്നതായിരുന്നു ഈ ഹർജിയിലെ ആവശ്യം. ഈ ആവശ്യമാണ് ഇപ്പോൾ കോടതി അംഗീകരിച്ചിട്ടുള്ളത്. അതായത് ജില്ലാ സെഷൻസ് ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണത്തിനാണ് കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്ന് മാത്രമല്ല ഒരു മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ജില്ലാ ജഡ്ജി വസ്തുതകളാണ് പരിശോധിക്കേണ്ടത്. ഏതെങ്കിലും ഘട്ടത്തിൽ അന്വേഷണത്തിന് മറ്റ് ഏജൻസി, പോലീസ് പോലുള്ള ഏജൻസികളുടെ സഹായം ആവശ്യമാണെങ്കിൽ അതും ജില്ലാ ജഡ്ജിക്ക് തേടാം. എന്തായാലും കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ഒരു അന്വേഷണം വേണം എന്ന അതിജീവിതയുടെ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു. ഈ ഹർജി പരിഗണിച്ച പല ഘട്ടങ്ങളിൽ ദിലീപ്, ഈ കേസിലെ പ്രതിയായ ദിലീപ് പറഞ്ഞത് ഇത് വിചാരണ വൈകിപ്പിക്കാനുള്ള ഒരു നീക്കം മാത്രമാണ്, ഹാഷ് വാല്യൂ മാറിയെന്ന ആക്ഷേപം എന്നായിരുന്നു ദിലീപിൻ്റെ വാദം. മാത്രമല്ല കേസിൻ്റെ വിചാരണ കേട്ട അതിൻ്റെ ജഡ്ജി ഈ വിധി പറയുന്നത് തടയുക എന്ന ബോധപൂർവമായ ഒരു ലക്ഷ്യം ഈ ഹർജിക്ക് പിന്നിലുണ്ട് എന്നൊരാക്ഷേപം കൂടി അന്ന് ദിലീപ് കോടതിയിൽ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഹൈക്കോടതി ആവർത്തിച്ച് അന്ന് ദിലീപോട് ചോദിച്ചത് ആർക്കും പരാതിയില്ലല്ലോ ഇത് അന്വേഷിക്കുന്നതിൽ, എന്തിനാണ് ദിലീപ് ഇതിനെ ഇങ്ങനെ എതിർത്തുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യം അന്ന് തന്നെ ഹൈക്കോടതി ചോദിച്ചിരുന്നു സിംഗിൾ ബെഞ്ച്. എന്തായാലും അതിജീവിത വളരെ ശക്തമായി തന്നെ കോടതിയിൽ പറഞ്ഞിരുന്നത് കോടതിയുടെ കസ്റ്റഡിയിൽ സൂക്ഷിച്ച ഒരു തൊണ്ടി മുതലാണ്, അത് കോടതിയുടെ ആവശ്യത്തിനല്ലാതെ 3 വട്ടം ആക്സസ് ചെയ്തതായി കാണുന്നു. ആദ്യം അങ്കമാലിയിലെ വിചാരണ കോടതിയിൽ, പിന്നീട് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിൻ്റെ കസ്റ്റഡിയിലിരിക്കെ, പിന്നീട് അത് വിചാരണ കോടതിയിൽ CBI കോടതിയിലേക്ക് മാറ്റിയപ്പോൾ അവിടെ വെച്ച്, ഈ 3 ഘട്ടത്തിൽ അതിൻ്റെ ഹാഷ് വാല്യൂ മാറിയത്, അതായത് ഈ അപകീർത്തികരമായ 8 ദൃശ്യങ്ങളുള്ള മെമ്മറി കാർഡാണ് ഈ കോടതിയുടെ കസ്റ്റഡിയിലുണ്ടായിരുന്നത്. ഈ മെമ്മറി കാർഡ് ഏതെങ്കിലും തരത്തിൽ മറ്റെന്തെങ്കിലും ഡിവൈസിലിട്ടാൽ അതിൻ്റെ ഹാഷ് വാല്യൂ മാറും. അത് സാധാരണഗതിയിൽ നടക്കുന്ന കാര്യമാണ്. അങ്ങനെ ഹാഷ് വാല്യൂ മാറുന്നത് ഓരോ ഘട്ടത്തിലും രേഖപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷേ 3 തവണ ഹാഷ് വാല്യൂ മാറിയത് കോടതി രേഖയുടെ ഭാഗമായിട്ടില്ല, അത് അനധികൃതമാണ്. അതായത് 2018 December 9 ആദ്യഘട്ടത്തിൽ ഹാഷ് വാല്യൂ മാറിയത്, അതിൻ്റെ സമയം രാത്രി 10 മണിക്ക് ശേഷമാണ്. അത് കോടതിയുടെ രേഖയിൽ എവിടെയും നടപടിക്രമത്തിൻ്റെ ഭാഗമായാണ് ഈ മെമ്മറി കാർഡ് ആക്സസ് ചെയ്തതെന്ന് കാണിച്ചിട്ടില്ലെന്നായിരുന്നു അതിജീവിയുടെ ഒരു പരാതി. മറ്റൊന്ന് 2018 December 13 13 വീണ്ടും ഇതിൻ്റെ ആക്സസ് ഉണ്ടായി എന്ന് കാണുന്നത്. അത് രാത്രി തന്നെ 10 മണിക്ക് ശേഷമാണ് അതും ഉണ്ടായിട്ടുള്ളതെന്നാണ് കാണുന്നത്. ഇതും കോടതി രേഖയിൽ വന്നില്ല. പിന്നീട് 2021 July 9 9 CBI കോടതിയുടെ പരിഗണനയിലിരിക്കെ ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം ഇതിൻ്റെ ഏതാനും മിനിറ്റുകൾ ഇതിൻ്റെ ഈ മെമ്മറി കാർഡ് വിവോ ഫോണിൽ ഉപയോഗിച്ചതായി, ഇതിൻ്റെ ഹാഷ് വാല്യൂ മാറിയതായും കാണുന്നു. ആ വിവോ ഫോണിൽ ജിയോ നെറ്റ്വർക്കുള്ള ഒരു സിം കാർഡ് ഉപയോഗിച്ചിട്ടുണ്ടെന്നും അവിടെ മെസ്സഞ്ചറും വാട്സാപ്പ് അടക്കമുള്ള മറ്റ് സോഷ്യൽ മീഡിയ ആപ്പുകൾ ആ സമയം ഈ മെമ്മറി കാർഡിൻ്റെ ഭാഗമായി അത് ഇൻസ്റ്റാൾ ചെയ്തതായി എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നടിയുടെ ഒരു സംശയം, തൻ്റെ ദൃശ്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ കോപ്പി ചെയ്ത് പുറത്തേക്ക് പോകാം, അത് തൻ്റെ വ്യക്തിജീവിതത്തെ ബാധിക്കും. അതുകൊണ്ട് അങ്ങനെ അനധികൃതമായി ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ അന്വേഷണം വേണം. അത് തൻ്റെ മൗലികാവകാശമാണ്, കോടതിയുടെ കസ്റ്റഡിയിലുള്ള ഒരു സാധനമാണത്. അതെങ്ങനെ മറ്റുള്ളവർക്ക് ആക്സസ് ചെയ്യാൻ കഴിയും, ആരാണത് ആക്സസ് ചെയ്തത്, ആ കാര്യത്തിൽ ഒരു അന്വേഷണം വേണം എന്നതായിരുന്നു ആവശ്യം. ആ ആവശ്യമാണ് കോടതി ഇപ്പോൾ അംഗീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഇത് ദിലീപിൻ്റെ ശക്തമായ എതിർപ്പുണ്ടായിരുന്നു, ഇതെല്ലാം തന്നെ വിചാരണ വൈകിപ്പിക്കാനുള്ള ഒരു നീക്കമാണെന്നായിരുന്നു. പക്ഷേ ആ വാദങ്ങളൊന്നും കണക്കിലെടുക്കാതെ കോടതി ഈ മെമ്മറി കാർഡിൻ്റെ കാര്യത്തിൽ നടി ഉയർത്തിയ ആശങ്ക കോടതി പരിഗണിച്ചിരിക്കുന്നു. അന്വേഷണം നടത്താൻ ജില്ലാ സെഷൻസ് ജഡ്ജിൻ്റെ മേൽനോട്ടത്തിൽ അന്വേഷണത്തിനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ അവർക്ക് മറ്റ് സഹായം ആവശ്യമാണെങ്കിൽ മറ്റ് ഏജൻസികളെ സമീപിക്കുകയും ചെയ്യാം. എന്തായാലും ഒരു മാസത്തിനുള്ളിൽ അന്വേഷണം നടത്തി കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കണം, കാരണം വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്.
വിചാരണ കോടതി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോടതിക്കെതിരെ ഈ ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജോഷി കുര്യനും കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ജോഷി, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് ഈ അനധികൃതമായി ഈ ദൃശ്യങ്ങൾ പരിശോധിക്കപ്പെട്ടു എന്ന കാര്യം അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്നത്. ഒരു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാൻ ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നതും കേസ് വളരെ നിർണായകമായ ഘട്ടത്തിൽ എത്തി നിൽക്കുക, എത്രത്തോളം പ്രധാനമാണ് കോടതിയുടെ ഈ തീരുമാനം അതിജീവിതയുടെ ആവശ്യം അംഗീകരിച്ചു കൊടുക്കുമ്പോൾ? കേസ് അതിന്റെ നിർണായകമായ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്നതിനപ്പുറം കേസ് അതിന്റെ വിചാരണയുടെ അവസാന ഘട്ടത്തിലേക്ക് പോകുന്ന ഒരു സമയത്താണ് ഈ ഹാഷ് വാല്യൂ മാറിയ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത് സംബന്ധിച്ചുള്ള ഒരു പരിശോധന വേണം എന്നുള്ള ഒരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഇനി അറിയാനുള്ളത്. ഒന്ന്, ഈ മൂന്ന് കോടതികളിൽ വെച്ചായി രാത്രി 10 മണിക്ക് ശേഷവുമൊക്കെയായി ഈ നടിയെ ആക്രമിച്ച് പകർത്തിയ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് പരിശോധിച്ചതാരാണ് എന്നാണ് ഇനി അറിയേണ്ടത്. ഈ പരിശോധിച്ച് എന്തിനു വേണ്ടിയാണ് എന്നാണ് രണ്ടാമതായി അറിയേണ്ടത്. മറ്റൊരു കാര്യം ഇനി വ്യക്തമാകേണ്ടത്, ഇത് മറ്റേതെങ്കിലും ഡിവൈസിലേക്ക് ഇത് കോപ്പി ചെയ്യുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലാണ് വ്യക്തത വരേണ്ടത്. ആദ്യത്തെ രണ്ട് കാര്യങ്ങളിലാണെങ്കിൽ നേരത്തെ തന്നെ കോടതിയിൽ മുമ്പാകെ ഇത് ഫോറൻസിക് പരിശോധനയൊക്കെ വന്ന ഘട്ടത്തിൽ ഈ പ്രതിഭാഗം അടക്കം ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ ഹാഷ് വാല്യൂ മാർഗം മാത്രമാണ് ചേട്ടൻ, അല്ലാതെ ഇതാരും തുറന്നു നോക്കിയിട്ടില്ല. അതായത് ഈ മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല, മറിച്ച് ആ മെമ്മറി കാർഡിൽ എന്തുണ്ട് എന്നുള്ളത് സംബന്ധിച്ച്, അതിന്റെ കണ്ടന്റ് എന്താണെന്ന് സംബന്ധിച്ച്, അതിൽ എത്ര ഫയലുകൾ ഉണ്ട് എന്നത് സംബന്ധിച്ച് ഒരു പരിശോധന മാത്രമാണ് കോടതിയിൽ നടന്നിട്ടുള്ളത്.